അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിസീന ബിറിദ്വല്ലാഹ്. മാ ബഅദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം സർവകാലികമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ പറയുന്ന പദത്തിന്റെ അർത്ഥം ചിന്തിക്കാതെയും ചിലരത് പറയാറുണ്ട്. എന്താണ് ഇസ്ലാം കാലികമാണ്, സർവകാലികമാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? എല്ലാ കാലഘട്ടത്തോളം സംവദിക്കാൻ ശേഷിയുള്ള മതമാണ് അതെന്നാണ്. അതെന്തുകൊണ്ടതിന് ശേഷി വന്നു? അത് അള്ളാഹു സംവിധാനിച്ചു. ഈ കാലത്തിന്റെയും ലോകത്തിന്റെയും ഒക്കെ സംവിധായകൻ സംവിധാനിച്ച മതം ആയതുകൊണ്ട് തന്നെ വേറെ ഒരു മതവും മതമെന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിലും ഈ സംവിധാനത്തിനോ ഈ വ്യവസ്ഥകൾക്കോ വിധേയമായി മുന്നോട്ട് നീങ്ങാൻ ഒരു തത്വശാസ്ത്രം എന്ന് പറയപ്പെടുന്നതിനും കഴിയില്ല. മറ്റ് മതങ്ങൾക്കൊക്കെ മതങ്ങൾ എന്ന നിർവചനം അതിന്റെ ശരിയായ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാൻ തന്നെ കഴിയില്ല. കാരണം മതം എന്ന് പറയുന്നത് തിരുത്തൽ ശക്തിയില്ലാത്ത ഏകശക്തിയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നിയമങ്ങളുടെ സമുച്ചയമായിരിക്കണം. മറ്റ് മതങ്ങളൊക്കെ മനുഷ്യന്മാർ എഴുതിയുണ്ടാക്കിയ നിയമങ്ങളും മനുഷ്യന്മാർ ആവിഷ്കരിച്ച റൂട്ടുകളുമെല്ലാം സ്വീകരിക്കുന്ന മതങ്ങളാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ലോകം എത്രമാത്രം പുരോഗമിച്ചാലും എത്ര പരിവർത്തനങ്ങളും ഭൌതിക സാങ്കേതിക വിദ്യയുടെ മികവിൽ മനുഷ്യൻ അസാധ്യമായി കരുതിയിരുന്ന പല കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണിന്ന്. ഇങ്ങനെ ആധുനികവും അധുനാതനവുമായ ഏതൊക്കെ വലിയ വലിയ അമ്പരപ്പിക്കുന്ന നമ്മുടെ ചിന്തകൾക്കതീതമായ പ്രശ്നങ്ങൾ പൊങ്ങിവന്നാലും അതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ മുമ്പിൽ ലാഘവ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇന്ന് വലിയ അത്ഭുതമായിട്ട് കണ്ടിരുന്നു കുറച്ചു കാലം വരെ ദൂരദർശിനി എന്ന് പറയുന്നത്, ടെലിവിഷൻ എന്ന് പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ അത് വന്ന ഉടനെ വളരെയധികം സ്വാധീനം ചെലുത്തിയ നമ്മുടെ ഉമ്മമാർക്കും അത് കാണാത്തവർക്കൊക്കെ ഇന്നും അത്ഭുതമായി അവശേഷിക്കുന്നുണ്ട് എങ്കിലും ചിന്താശേഷിയും ഗവേഷണ ബുദ്ധിയുമൊക്കെ ഉള്ള ആളുകളുടെ മുമ്പിൽ അതൊക്കെ ഒരു പഴങ്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടും കേട്ടും ചെറുവണം ചെയ്തും പുതുമ നഷ്ടപ്പെട്ട കാര്യമാണ് ദൂരദർശിനി എന്ന് പറയുന്നത്. വിദൂര ദേശങ്ങളിൽ അരങ്ങേറുന്ന രംഗങ്ങൾ അപ്പടി തന്നെ തൊട്ടുമുന്നിൽ പ്രകടമാക്കുന്ന, ലൈവായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ശൈലിയിൽ ജനങ്ങളുടെ നേത്രങ്ങളിൽ എത്തിക്കുന്ന ഈ പരിപാടി ആസ്വദിക്കുവാനുള്ള അവസരം ഭൌതികന്മാർക്ക് കുറഞ്ഞ കാലം മാത്രമേ ആയിട്ടുള്ളൂ ഉണ്ടായിട്ട്. എന്നാൽ ഈ ദൂരദർശൻ എന്ന സംവിധാനത്തിന്റെ അല്ലെങ്കിൽ അതിനേക്കാളും അധുനാതനമായ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, അതിന്റെയൊക്കെ ആത്മീയമായ പ്രകടനം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ധാരാളം ഉണ്ടായതായി കാണാൻ കഴിയും. ഇസ്ലാമിന്റെ പുണ്യപുരുഷന്മാരിൽപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വിദൂരദേശങ്ങളിൽ അരങ്ങേറുന്ന രംഗങ്ങൾ, കൺമുമ്പിൽ കണ്ടതിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളും മറ്റും ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പിതാവാകുന്ന യാഖൂബ് നബി അലൈഹിസ്സലാമുമായി കണ്ട് വിട്ടുപിരിഞ്ഞ് വളരെയധികം അകന്ന് താമസിക്കേണ്ട ഒരു ദുരന്ത സംഭവ ചരിത്രമുണ്ടായത് എല്ലാവർക്കും അറിയാം. ആ സംഭവത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പരസ്പരം ഇഷ്ടമുള്ള വാപ്പയും മകനുമായിരുന്നു ഇവർ തമ്മിൽ. ആ സമയത്ത് സഹോദരന്മാരുടെ കെണിയിൽപ്പെട്ട് അദ്ദേഹത്തെ പിതാവിൽ നിന്ന് അകറ്റി അദ്ദേഹത്തെ ടൌണിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി, അങ്ങനെ അദ്ദേഹം എത്തിപ്പെട്ടത് ഒരു രാജകൊട്ടാരത്തിലാണ്. ഈ അവസാനം ആ രാജകൊട്ടാരത്തിന്റെ താക്കോൽ അതിന്റെ അപ്പോസ്തലനായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വിരാജിക്കുകയാണ്. ഈജിപ്തിലെ ആ കൊട്ടാരത്തിലിരുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ആ സമയത്ത് ഷാമിലുണ്ടായിരുന്ന അഥവാ സിറിയ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ അതിർത്തിയിലൊക്കെപ്പെട്ട അവിടുണ്ടായിരുന്ന പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു എന്ന ഒരു വസ്തുത മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചതായി കാണാം. മഹാനായ ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി മഹാനായ ഇമാം സുയൂത്തി തന്റെ അൽ ഹാവിയിൽ ഫതാവയിൽ
ഒന്നാം വാള്യം 222 പേജിൽ ഉദ്ധരിക്കുന്നതായി കാണാം. വാഹ്റജ അനിൽ ഹസൻ പാൽ ഇൻഫറജ സഖഫുൽ ബൈത്ത്. ഹസൻ റളിയല്ലാഹു തൊട്ട് പുറപ്പെടുവിക്കുന്ന ഹദീസാണ്, ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാല ഹസൻ റളിയല്ലാഹു പറയാണ്, ഇൻഫറജ സഖഫുൽ ബൈത്ത്, വീട്ടിന്റെ ഗോപുരം മാളിക തുറന്നു. ഫറആ യാഖൂബ, അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം യാഖൂബ് നബി അലൈഹിസ്സലാമിനെ കണ്ണുകൊണ്ട് കണ്ടു. വഫി ലഫ്ളിൻ അൻഹു, ഹസൻ റളിയല്ലാഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു പദത്തിലുണ്ട്, റആ തിംസാല യാഖൂബ്, യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ പ്രതിബിംബം കണ്ടു. ഒന്നിരിക്കൽ നേരിട്ട് കണ്ടു, അല്ലെങ്കിൽ പ്രതിബിംബം കണ്ടു. ഇപ്പൊ നേരിട്ട് ഇപ്പൊ ദൂരദർശനിലൊക്കെ കാണുന്നത് പ്രതിബിംബമാണ്, നേരെ സാധനമല്ല. അപ്പോൾ ആ ഹദീസിൽ അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഫഹാദൽ ഖൗലു, ഇങ്ങനെ പറഞ്ഞത് മിൻ ഹാഉലായി സലഫി, ഈ തെറ്റ് പറയാത്ത അടിസ്ഥാനപരമായി തെളിവുകളെ കൊണ്ട് മാത്രം സംസാരിക്കുന്ന പൂർവീകരായ സലഫ് സ്വാലിഹീങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഈ സംഭവം, ഈ വാക്ക് ദലീലുൻ, അത് തെളിവാണ്. അല ഇസ്ബാത്തിൽ മിസാൽ, പ്രതിബിംബം സ്ഥിരപ്പെടുത്തുന്നതിന്റെ മേലിൽ, ഔ തയ്യിൽ മസാഫ, അല്ലെങ്കിൽ വിദൂര ദേശങ്ങൾ തമ്മിൽ അടുപ്പിക്കുന്നതിന്റെ മേൽ. തയ്യുൽ മസാഫ എന്ന് പറഞ്ഞാൽ വൈദൂരത്തിന് ചുരുട്ടുക. മഹാനായ അലി റളിയല്ലാഹു ധാരാളം മാസങ്ങൾ തന്നെ നടന്നാലെത്തുന്ന ആ പ്രദേശത്തേക്ക് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട്, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എത്തിപ്പെട്ട ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തയ്യുൽ മസാഫത്ത് എന്നുള്ള അവസ്ഥ അടിസ്ഥാനത്തിലാണ് അതുണ്ടായത്. അപ്പോൾ ഇവിടെ തയ്യുൽ മസാഫത്ത് എന്ന് പറയുന്നതും അതുപോലെ തിംസാൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതും ഈ ഹദീസിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് അതിന് തെളിവായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഉഹുവ ഷാഹിദുൻ അലീമുലി മസ്അലത്തിന, അത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിനൊക്കെ വളരെയധികം തെളിവാണ്. ഹൈസുറാ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടതിനു വേണ്ടി, ഒഹുവ യൂസുഫ് നബി അലൈഹിസ്സലാം ബി മിസ്ർ, ഈജിപ്തിലായിരുന്നു. ആരെ കണ്ടു? അബാഹു, തന്റെ പിതാവാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ. വക്കാന, യാക്കൂബ് നബി അലൈഹിസ്സലാമായിരുന്നു ഇസാക്ക് ആ സമയത്ത് ബി അർലി ഷാം, ഷാമിലായിരുന്നു. ഈജിപ്തും ഷാമും എന്ന് പറയുന്നത് രണ്ട് ഭൂഖണ്ഡങ്ങളാണ്. ഒന്ന് ഏഷ്യയാണ് ഷാം എന്ന് പറയുന്നത്, ഏഷ്യൻ ഭൂഖണ്ഡമാണ്. ഈജിപ്ത് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. അങ്ങനെ രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള അകലമുള്ള, വളരെ ദൂരത്തുള്ള രണ്ട് പേര് പരസ്പരം കണ്ടു. ഫഫീഹി, അപ്പോൾ ഈ സംഭവത്തിലുണ്ട് ഇസ്ബാത്ത് റുഹിയത്ത് യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് സ്ഥിരപ്പെടുത്തലുണ്ട്. ബി മക്കാനൈനി മുതബാഇദൈൻ, പരസ്പരം വിദൂരമായി കിടക്കുന്ന രണ്ട് സ്ഥലത്ത് വെച്ചുകൊണ്ട് പരസ്പരം കാണൽ സംഭവിച്ചു. ഫി വഖ്തിൻ വാഹിദിൻ, ഒറ്റ ടൈമിൽ എന്ന് മഹാനായ ഇമാം സുയൂത്തി തന്നെ അൽ ഹാവിലിൽ ഫത്താവ 1/222 ഉദ്ധരിച്ച ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഉദ്ധരണിയിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് വഴിദൂരം കട്ട് ചെയ്തിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനിക്ക് പിതാവ് അടുത്തു തന്നെ നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. നേരിട്ട് തന്നെ, ലൈവായിട്ട് തന്നെ, നേരിട്ട് തന്റെ കൺമുമ്പിൽ തന്നെ പിതാവാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതരുമുണ്ട്. അതേസമയം വൈദൂരങ്ങൾ നിലനിൽക്കെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം പിതാവിനെ കണ്ടു. വൈദൂരം അവർ പരസ്പരം അകലത്തിൽ തന്നെയാണ്, അതോടുകൂടെ അവർ പരസ്പരം കണ്ടു. വളരെ ദൂരത്തേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് പായിപ്പിക്കാൻ കഴിഞ്ഞു, അങ്ങനെ കാണാൻ കഴിഞ്ഞു. ഇങ്ങനെയാകുമ്പോൾ ആധുനികൻ കാണുന്നത് പോലെ കൺമുമ്പിൽ കണ്ടു എന്നല്ല, ഇതൊരു ആത്മീയമായ കഴിവുകൊണ്ടുണ്ടായ കാഴ്ചയാണ്. ആധുനികന്മാർ കാണുന്നത് എന്താണ്? അവനക്ക് സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല, ഒരു പ്രത്യേകതയുമില്ല. സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കഴിവുകൊണ്ടുള്ള ഒരു ഉപകരണം, ആ ഉപകരണം ചില മിനുക്കുപണികളൊക്കെ നടത്തി, ചില ഫിറ്റിംഗുകളും ചില അസംബ്ലിയും ഒക്കെ ചെയ്തുകൊണ്ട് അതൊരു സംവിധാനമാക്കി മാറ്റി, അതിന്റെ സഹായത്തോടുകൂടെ ഇങ്ങനെ മരമണ്ടനായ ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ, മനുഷ്യൻ ഈ പുതിയ അത്ഭുതങ്ങൾക്കോ സംഭവങ്ങൾക്കോ മുമ്പിൽ ഒന്നുമല്ല, അവൻ വളരെയധികം നിസ്സഹായനും നിസാരനുമായിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യന്റെ മുമ്പിലുള്ളത് ഒരു യന്ത്രപ്പെട്ടി, അങ്ങകലെ ഒരു സപ്ലൈ സ്റ്റേഷൻ, അത് തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപഗ്രഹ വിക്ഷേപണങ്ങളുടെ സംവിധാനം ഉൾക്കൊള്ളുന്ന ബഹുമുഖ സംവിധാനങ്ങളുള്ള സജ്ജീകരണങ്ങൾ, ഇങ്ങനെ കുറെ കണക്ഷൻസുകൾ വഴിയായിട്ടാണ് ദൂരദർശൻ പോലെയുള്ളതൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്, ആ ദർശനം ലഭ്യമാകുന്നത്.
എന്നാൽ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ കാഴ്ചയിൽ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളുമില്ല, ഒരു കാര്യകാരണ ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതും അതും ഒന്നാണ് എന്ന് നമ്മൾ പറയല്ല, അതും രണ്ടും കൂടി തരമപ്പെടുത്തിയാൽ ഏതായാലും ഒന്നാം സ്ഥാനം ഫസ്റ്റ് മാർക്ക് കൊടുക്കേണ്ടത് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ചക്ക് തന്നെയാണ്. കാരണം അവിടെ വേറെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ ഭൌതിക ലോകത്ത് പുതിയ മനുഷ്യന്റെ കഴിവ് കൊണ്ട് എന്ന് അവകാശപ്പെട്ട് പുതിയ എത്രമാത്രം വലിയ കണ്ടുപിടുത്തങ്ങൾ വന്നാലും ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്ര പുരുഷന്മാരുടെ പഴയകാല അനുഭവങ്ങൾക്ക് മുമ്പിൽ വളരെയധികം ലോലമായി നിസ്സാരമായി അവഗണിക്കപ്പെടുന്ന തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ലോകത്ത് ഒരിക്കലും തന്നെ തകർക്കപ്പെടാൻ പറ്റാത്ത സംവിധാനങ്ങളാണിത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് എത്രയോ ആയിരങ്ങൾ വരുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മനുഷ്യന്റെ ഈ സാങ്കേതിക പുരോഗതി ഇങ്ങനെ ആയിട്ടില്ല. ആ സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ അന്നുള്ള മനുഷ്യന്മാരുടെ ആ സംഭവത്തിൽ നിന്നുള്ള അന്നത്തെ പതിപ്പിന്റെ പുതിയ വകവേദത്തിന്റെ ഒരു ലളിതമായ മാർഗം മാത്രമാണ് ഇന്ന് കാണുന്ന ദൂരദർശനിലൂടെയൊക്കെ അവതരിപ്പിച്ചത് എന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കണ്ടത് മുഅ്ജിസത്ത് മുഖേനയാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ കഴിവുകൊണ്ടാണ്. ഈ ഭൌതികന്മാർ കാണുന്നത് സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സാധാരണയുള്ളതായ ഒരു സാങ്കേതിക വിദ്യയുടെ കഴിവുകൊണ്ടാണ്. രണ്ടിന്റെയും സംവിധായകൻ അള്ളാഹുവാണ്. പറഞ്ഞു വന്നത് എന്തെല്ലാം കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും എല്ലാവർക്കും കഴിവെടുക്കുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ ആരൊക്കെ കണ്ടാലും ശരി, അള്ളാഹുവിന്റെ വക്കൽ അംഗീകരിക്കപ്പെട്ട പുണ്യപുരുഷന്മാർ അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾ വളരെയധികം അവരുടേതായ കർമ്മങ്ങൾക്ക് വളരെയധികം പ്രസക്തിയും മാറ്റും പവറും കൂടുതലായിരിക്കും. അതിന്റെ ഒരു പ്രതിബിംബമോ അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡൽ മാത്രമോ ആകാനേ ഇന്നുള്ള ഏത് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നാലും കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ മുഅ്ജിസത്ത് നിഷേധികൾക്ക്, മുഅ്ജിസത്ത് നിഷേധികളായ കുറെ ഭൌതികവാദികളുണ്ടല്ലോ, അവർക്ക് മതമോ കാലമോ ദൈവമോ ആരും തന്നെ മാപ്പ് നൽകില്ല. അവർ ഒരു അഭ്യാസിയെ കണ്ടാലും അയാൾ പഠിച്ചവനാണോ എന്ന് തോന്നിപ്പോകും. വലിയ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ദജ്ജാലിനെ പോലെയുള്ള വസ്തുക്കൾ സാധനങ്ങളൊക്കെ വരാനുണ്ടല്ലോ, ആ സമയത്ത് അവർ വലിയൊരു കറാമത്തൊക്കെ കാണിക്കുന്നത് കണ്ടാൽ ഇത് പഠിച്ചവനാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടും. കാരണം ഔലിയാക്കന്മാരെ സ്വീകരിക്കാൻ പാടില്ലാത്തത് അവരിൽ നിന്ന് അസാധാരണ കാര്യങ്ങൾ ഉണ്ടാകും, അങ്ങനെ ഉണ്ടായാലത് പഠിച്ചവനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും എന്നൊക്കെയാണല്ലോ ഇവർ വാദിക്കാറുള്ളത്. എന്നാൽ ഈ പുതിയ പുതിയ സംഭവങ്ങൾ വരുന്ന സമയത്ത് സുന്നിയായ ഒരാള് അത് അല്ലാണ് നേതാലും വാദിക്കൂല. ഏറി വാദിച്ചാല് വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ, ദജ്ജാലൊക്കെ വന്ന് കാണിക്കുമ്പോൾ ഈ ഇവിടുത്തെ വഹാബികളും അതുപോലെയുള്ള പുത്തനാശയക്കാരൊക്കെ ഇത് അള്ളാണോ എന്ന് വാദിച്ചു പോകും. ആ സമയത്തും സുന്നിനോട് ചോദിച്ചാലേ, ഒരു പോയത്തക്കാരനായ സുന്നിയാണെങ്കിലും അതൊരു ഒലിയാണെന്ന് പറയുള്ളൂ ദജ്ജാലിന്റെ പ്രവൃത്തി കണ്ടാലും. അത്രമാത്രം ദൃഢതയുണ്ട് സുന്നികളുടെ ഈ ആദർശത്തിനും ഈ മാറ്റിനുമൊക്കെ. അപ്പൊ ഏതായാലും കാലം പുരോഗമിക്കും തോറും ഭാവി കാലം ജീർണിതനായ സർവപരിഷ്കൃതരെന്ന് അവകാശപ്പെട്ട് വരുന്നവരുടെയും മുനയൊടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഇന്ന് ഇവിടെ പുതുതായിട്ട് വേറൊരു യന്ത്രമുണ്ട്, ടെലസ്കോപ്പ് എന്നാണ് പറയല്. അത് ദൂരദർശിനിയുടെ മറ്റൊരു പതിപ്പാണ്, അതിന്റെ ഒരു പരിഷ്കൃത പതിപ്പ്. അതിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ അകലെയുള്ള ദൃശ്യങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി സംവിധാനിക്കപ്പെട്ടതാണിത്. അകലത്തിൽ കാണുന്ന ദൂരദർശിനി എന്ന് പറയുന്ന ടെലസ്കോപ്പ്, അത് അകലത്തിൽ കാണുന്ന സൂര്യൻ അതുപോലെ മാസം അതൊക്കെ ഇങ്ങനെ അടുത്തായിട്ട് കാണും, അല്ലെങ്കിൽ അകലത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ഒരു നക്ഷത്രം അതിനൊക്കെ അടുത്തിങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ള ഒരു യന്ത്രമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ വിദൂര ദൃശ്യമുണ്ടല്ലോ, യാക്കൂബ് നബിനെ ഈ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് കണ്ടു എന്ന് പറയുന്ന ഈ ദൃശ്യം ടെലസ്കോപ്പിന്റെ ഒരു ആത്മീയ പതിപ്പാണെന്ന് വിശേഷിപ്പിക്കാം. വേണമെങ്കിൽ ദൂരദർശിനിയാന്നൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാൾ അത്ഭുതമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ടെലസ്കോപ്പിന്റെ മറ്റൊരു പുതിയ പതിപ്പാണെന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം വിദൂരത്തുള്ള പിതാവിനെ കാണാൻ ടെലസ്കോപ്പ് ഉപകരണത്തിന്റെ മധ്യവർത്തിത്വം ആവശ്യമായി വന്നിട്ടില്ല, അത് ഡയറക്റ്റ് ആയിട്ടാണ് കാണുകയായിരുന്നു. കാരണം കഴിവ് കൊടുത്തത് യൂസുഫ് നബിക്കും അള്ളാഹുവാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ മറവിൽ അഭിമാനിക്കുന്ന മനുഷ്യനിക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കാനുള്ള കഴിവ് കൊടുത്തതും അള്ളാഹുവാണ്. രണ്ടിന്റെയും പവർ സ്റ്റേഷൻ ഒന്നായതുകൊണ്ട് അതിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതേസമയം ആ പൂർവികന്മാര് കാണിച്ച മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും ഒക്കെ കഴിവുകൾ എത്ര കാലം പുരോഗമിച്ചാലും തന്നെ അതിനെ തകർക്കാൻ കഴിയില്ല. ഇതാണ് കാലം പുരോഗമിക്കുന്നതോറും സുന്നി ആശയങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കും എന്ന് നമ്മൾ പറയാൻ കാരണം. ആധുനിക ദൂരദർശിനും ടെലസ്കോപ്പും ഇനി വരാൻ ഏതൊക്കെയുണ്ടോ
അതിനൊക്കെ മുമ്പിൽ ഇസ്ലാം വളരെയധികം തല ഉയർത്തി നിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.